ദുബായിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള പരിഷ്കരണം വരുന്നു. ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മഖ്ദും സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ ശമ്പള വ്യവസ്ഥയ്ക്ക് അനുമതി നൽകി. തൊഴിൽ നയങ്ങൾ നവീകരിക്കുന്നതിലൂടെ ദുബായിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യു എ ഇ പ്രധാനമന്ത്രിയും ദുബായ് വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് നയങ്ങൾക്കനുസരിച്ചാണ് പുതിയ പരിഷ്കാരമെന്ന് ദുബായ് കിരീടാവകാശി വ്യക്തമാക്കി. മാനവവിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനും ജീവനക്കാരുടെ സന്തോഷത്തിനും സ്ഥിരതയ്ക്കും പ്രഥമ പരിഗണന നൽകാനും ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. പുതിയ പാക്കേജ് പ്രകാരം സർക്കാർ ജോലിക്കാർക്ക് നിലവിലെ ശമ്പളത്തിൽ നിന്നും 10% വർധനവാണ് ഉണ്ടാവുക. പ്രൊഫഷണൽ ജീവനക്കാർക്ക് 16% വരെ ശമ്പളം വർദ്ധിപ്പിക്കും. ഇതോടൊപ്പം ജോലി സമയത്തെ ഇളവുകൾ, പാർട്ട് ടൈം ജോലിക്കുള്ള സൗകര്യം തുടങ്ങിയവയും പുതിയ നയത്തിലുണ്ട്. യു എയിലെ പുതിയ ബിരുദധാരികൾക്ക് അടിസ്ഥാന വേതനം വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട്. ഇതിനൊപ്പം ഇവർക്ക് റിസ്ക് അലവൻസ്, എയർ ടിക്കറ്റ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നീ ആനുകൂല്യങ്ങളും ലഭിക്കും. ഉദ്യോഗസ്ഥർക്കുള്ള സ്ഥാനക്കയറ്റം നിശ്ചയിക്കുന്നതിനുള്ള പ്രത്യേക കമ്മിറ്റിക്കും ദുബായ് കിരീടാവകാശി അനുമതി നൽകി.